ഹായ് ഫ്രണ്ട്സ്, സെയിൽസ്മാൻസ് ഡാഷ്കാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോക്ക്ഡൌണിലായിരുന്നു, വീട്ടിൽ ലോക്കായിരുന്നു. അപ്പൊ ഞാൻ എന്റെ തൃശ്ശൂരുള്ള വീട്ടിലായിരുന്നു. ഇപ്പോ നമ്മുടെ അൺലോക്ക് തുടങ്ങിയത് കൊണ്ട്, നമ്മുടെ കുറച്ച് ഇളവുകളൊക്കെ തന്നുകൊണ്ട് എനിക്ക് വീണ്ടും കോഴിക്കോട് പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ വണ്ടി എടുത്ത് കോഴിക്കോട് പോണ പോക്കാണ്. ഇതിപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തൃശ്ശൂരാണ്. ശക്തൻ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ശക്തന്റെ പ്രതിമ അതേ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് ശക്തൻ സ്റ്റാൻഡ്. ഇപ്പൊ ആസൊന്നും കിട്ടിയിട്ടില്ല, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വ്യവസായങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തില് സത്യവാങ്മൂലം എഴുതി വെച്ച് പോവാണ്. കേസാവോ ഫൈനാവോ ഒന്നും അറിയില്ല. എന്തായാലും വഴിയിലൊന്നും വലിയ തിരക്കൊന്നും കാണാനില്ല, കാര്യങ്ങൾ ഭയങ്കര കൂളാണ്. പിന്നെ സമയം ഇപ്പോ 6:20 ആയിട്ടുള്ളു. വണ്ടി ചെറുതായിട്ടൊന്ന് തിരിച്ചു. അവിടെ എന്തോ റോഡ് പണി നടക്കാനും ബ്ലോക്കാണ്. നമുക്ക് വീണ്ടും പൊക്കാല വഴിക്ക് പോവാം. ലെഫ്റ്റിലോട്ട് പോകുന്നത് റൗണ്ടിലേക്കാണ്, തൃശൂർ സ്വരാജ് റൗണ്ട്. അതെ, നമ്മുടെ തൃശൂർ ശക്തൻ മാർക്കറ്റ് തുറക്കാന്നുള്ള ഉത്തരവ് വന്നതോടുകൂടി മാർക്കറ്റൊക്കെ പതുക്കെ തുറന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ കുറച്ച് ബസ്സുകൾ തലസമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഒന്നും എന്തായാലും ഓടാൻ പറ്റില്ല. അതെ, വീണ്ടും നമ്മുടെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ. തൃശൂരിന്റെ വികസനം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ആള് ഈ ചങ്ങായിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. റൗണ്ട് ബോട്ടിൽ പോണ എന്നെ അവൻ നോക്കി പേടിപ്പിക്കുന്നു. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു. അശോക ഇന്ന് ഹോട്ടല് ലെഫ്റ്റ് കാണാം. ഇത് ശക്തൻ സ്റ്റാൻഡിന്റെ എക്സിറ്റ് ആണ്. ബസ്സുകൾ പുറത്തേക്ക് വരുന്ന വഴി റൈറ്റ് സൈഡിൽ ജോയ്സ് പാലസ് ഹോട്ടല്, ഇവിടെ ലെഫ്റ്റ് സൈഡില് നമ്മുടെ തൃശ്ശൂർക്കാരുടെ കാസിനോ ഹോട്ടല്, കാസിനോ ഹോട്ടൽസ് ലിമിറ്റഡ്. ഒരു കുഴി ലോക്ക്ഡൌണിന് മുമ്പ് വരെ ഇവിടെ പണി നടക്കുമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ അപ്പുറത്തെ വഴി പിടിച്ചു. ഇപ്പൊ ഇവിടെ ശരിയായി, അവിടെ പണിയായി. അവിടെ ഇവിടെ ഒക്കെ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താകും അവസ്ഥ എന്ന് കണ്ടറിയണം. ഇതാണ് കൊക്കാല സെന്റർ. നേരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ ഒരു സൈഡിലെ ഗേറ്റ് ആണത്, മെയിൻ എൻട്രി ഇതല്ല. ഈ വഴി ഇതേ നേരെ കൂടെ നോക്കിയ ട്രാക്ക് കാണാം. ആ നീല കാണുന്നത് ട്രാക്കിന്റെ ഫുട്ടോവർ ബ്രിഡ്ജാണ്. എല്ലാ കടകളും അടഞ്ഞിടക്കാണ്. ഇതൊന്നും ഇപ്പൊ തുറക്കാനൊന്നും വഴിയില്ല. കാര്യം കുറച്ച് അളവുകളൊക്കെ ഉണ്ടെങ്കിലും നടക്കൊന്നും തോന്നുന്നില്ല. നഹ്ദി കുഴിമന്തി ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ലോ ലാ കാണുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ്, തൃശ്ശൂരിന്റെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ്. ഈ വഴിയൊക്കെ സാധാരണ നല്ല കട്ട ബ്ലോക്ക് ഉണ്ടാവാറുള്ള സ്ഥലമാണ്. അതൊക്കെ ഇപ്പൊ ഒരു വണ്ടി പോലും ഇല്ലാണ്ട് കിടക്കണത്. കെ എസ് ആർ ടി സി ബസ്സൊക്കെ വഴി അടച്ചുകൊണ്ട് കിടക്കണം. ഈ കാണുന്നതാണ് ദിവാഞ്ചി മൂല. ഈ ലെഫ്റ്റ് സൈഡിൽ പോകുന്നതാണ് റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഗേറ്റ്. അമ്മമാരെ കൂടെ നിൽക്കുന്നുണ്ട്, പിടിക്കുമെന്ന് അറിയില്ല. ഈ വഴിയൊക്കെ ഞാൻ ഇങ്ങനെ പോണത് വളരെ അപൂർവമായിട്ടാണ്. കാരണം ഇവിടെയൊക്കെ എപ്പോഴും മുട്ടിലും മുട്ടിലും വണ്ടികളായിട്ട് ഹെവി ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണിത്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയ കാരണമാണ് ഇങ്ങനെ കാലിടിച്ച് കിടക്കണത്.
ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തെ സൈഡിലെ ഓപ്പോസിറ്റ് സൈഡിലെ ഗേറ്റിലേക്ക് എത്താം. മൈജിയുടെ പുതിയൊരു ഷോറൂം തുറന്നിട്ടു ഇവിടെ കുറച്ചാളായിട്ട് 3-4 മാസമായിട്ടുണ്ട് തുറന്നത്. ഇതാണ് പൂത്തോൾ ലോ ജയലക്ഷ്മി സിൽസ്. സണ്ണി ഡയമണ്ട്സിന്റെ ഒരു അപ്പാർട്ട്മെന്റ് നടക്കണം റൈറ്റിൽ കാണുന്നത്. നേരെ പോയ എസ് എ റോഡ് സഹോദരൻ അയ്യപ്പൻ അല്ല സോറി ആ റോഡിന്റെ ഇതിപ്പോ നമ്മൾ എം ജി റോഡിലാണ് വന്ന് കയറിയേക്കണ. നമ്മൾ നേരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് റൗണ്ടിലേക്കാണ് എത്തിച്ചേരാ. ഇത് പടിഞ്ഞാറക്കോട്ട ജംഗ്ഷനാണ്, ഒരു 5 വഴി കൂടിയ ജംഗ്ഷനാണിത്. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ എപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. നേരെ കാണുന്നത് അയ്യന്തോളാണ്. ലെഫ്റ്റ് സൈഡ് കാൽവരി റോഡ് എന്ന് പറയും. ഒന്നാമത്തെ റൈറ്റ് അരനാട്ടുകര വഴിയാണ്, മൂന്നാമത്തെ റൈറ്റ് ഒളരി വഴിയാണ്. ഈ കാണുന്നത് പൂമുന്ത ജംഗ്ഷനിലേക്കാണ്. ചേട്ടപ്പ തന്നെ പണി തന്നാ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തൃശ്ശൂരിലെ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ, മെയിൻ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ ഇതാണ്. ഗിരിജ തിയേറ്റർ ലെഫ്റ്റ് സൈഡില്, കേരളവർമ്മ കോളേജ് ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. ഈ ലെഫ്റ്റ് ആണ് കേരളവർമ്മ കോളേജ്. ഈ റോഡൊക്കെ കാലിടിച്ച് കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാനുണ്ട്. നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പൂമുന്ത ജംഗ്ഷനിലാണ്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ധനലക്ഷ്മി ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഇത് ഇവിടെയാണ്. ഹെഡ് ഓഫീസ് ആണെന്നാണ് എന്റെ അറിവ് കേട്ടോ, അല്ലെങ്കിലൊന്ന് പറയണേ. ഇങ്ങനെ നമ്മൾ പൂമുന്ത ജംഗ്ഷനിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ കയറിയിരിക്കുന്നു. ഇത് നേരെ കോഴിക്കോടാണ് റോഡ്. കുന്നമ്മളം വഴി നമ്മുടെ എടപ്പാൾ ചങ്ങരംകുളം വളാഞ്ചേരി കോട്ടക്കൽ യൂണിവേഴ്സിറ്റി വഴി കോഴിക്കോടാണിത്. ഇത് പുഴക്കപ്പാടാണ്. ഇവിടെ ഈ റൈറ്റ് സൈഡ് കാണുന്ന അന്തിലത്ത് ജിമാർട്ട്, റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴി എം എൽ എ റോഡാണ്. ഇത് വെസ്റ്റ് ഫോർട്ടിന്റെ തന്നെ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ഹോസ്പിറ്റലാണ് ലെഫ്റ്റ് സൈഡ് കണ്ടത്. ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട് ആള് എന്താണ് ഉദ്ദേശിക്കുന്നത്. ആള് നേരെ പോകേണ്ട ഉദ്ദേശം തന്നെയാണ്. ഇൻഡിക്കേറ്റർ ഇന്നലെ ഇട്ടാന്ന് തോന്നുന്നു. ഇതാണ് പുഴയ്ക്കൽ പാടം. മിക്കവാറും വാഹനങ്ങളുടെയൊക്കെ ഡീലർഷിപ്പുകൾ ഷോറൂമുകളൊക്കെ ഇവിടെ ഉണ്ട്. മിക്കവാറും എല്ലാ വണ്ടികളുടെയും ഷോറൂം ആയിരുന്നതാണ് എന്റെ ധാരണ. പിന്നെ ഷോറൂമുകൾ വരുന്നതൊക്കെ നമ്മുടെ കാലിയക്കര മണ്ണുത്തി ബൈപ്പാസിലാണ് വരുന്നത്. ബാക്കിയുള്ള ഷോറൂമുകൾ വരുന്നത് മെയിനായിട്ടുള്ള എല്ലാ ഷോറൂമും ടൊയോട്ടയുടെയൊക്കെ ഷോറൂം ഈ വഴിയിലാണ്. ശോഭ സിറ്റി ഇവിടെയാണ്. ശോഭ സിറ്റി മോളും അപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൂട്ടിയിട്ടുള്ള വലിയൊരു സമുച്ചയം ഇവിടെ കുറച്ച് കഴിയുമ്പോഴാണ്. ഇത് ഇവിടെ ഇതാണ് ടൊയോട്ടയുടെ ഷോറൂം. ഇവിടെ സിഗ്നലിൽ ഉണ്ടായിരുന്നു, സിഗ്നലിൽ കോപ്പാണ്. ഫോർഡിന്റെ ഷോറൂം ഇതേ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശോഭ സിറ്റി. ക്യാമറ എടുത്ത് കാണിച്ചു തരാനുള്ള വകുപ്പില്ല. പക്ഷെ ഇതാണ് ശോഭ സിറ്റി, കാണുന്നുണ്ടാവോ? ഈ റൈറ്റ് സൈഡിൽ
ഗേറ്റ് ആണ് ഷോപ്പിലേക്ക്. ഈ കാറൊക്കെ ഷോപ്പിലേക്ക് പോകണം. ഇതൊക്കെ പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്, ആരും കാണാനില്ല. വിട്ടുപിടിച്ചാണ് പോവാ. പിന്നെ എന്തായാലും ജില്ലാ അതിർത്തിയിലായിരിക്കും ചെക്കിങ്. നമ്മുടെ പെരുമ്പിലാവ് കഴിഞ്ഞ് ചങ്ങരംകുളത്തിന് മുമ്പായിരിക്കും ഒരു ചെക്കിംഗ് ഉണ്ടാവുക ജില്ലാ അതിർത്തിക്ക് കയറുമ്പോൾ. നമ്മുടെ എലൈറ്റ് ഡെവലപ്പേഴ്സിന്റെ ആസ്ഥാന ഹെഡ് ഓഫീസ് ഇവിടെയാണ്, ആസ്ഥാനം ഇവിടെയാണ്. ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഓഫീസാണ്. ഒരു ഒരു ചെറിയൊരു കുന്നിന്റെ മുകളിൽ ഒരു ഹെയർ പിന്നൊക്കെ കയറിയിട്ട് വേണം ആ ഓഫീസിൽ. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ കോഴിക്കോടുള്ള മലബാർ ഗോൾഡിന്റെയും ഇവിടെയൊക്കെ ഓഫീസൊക്കെ ഇതുപോലെ തന്നെ കുന്നും പൊട്ടാണ്. പോയേക്കണോടൊക്കറിയാം. ഇതാണ് മുതുവറ ജംഗ്ഷൻ. ജൂൺ മാസമായിട്ടുണ്ട്, ഇന്ന് ജൂൺ ഒന്നാം തീയതിയാണ്. മഴയൊക്കെ പതുക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ ചിലപ്പോൾ ഭീകരമായി മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡിന്റെ സ്ഥിതി മഴയ്ക്കനുസരിച്ചിട്ടാണല്ലോ. ആ നേരെ കാണുന്നതാണ് അമല ഹോസ്പിറ്റൽ. അമല നഗറിലെ അമല ഹോസ്പിറ്റലാണ് ആ നേരെ കാണുന്നത്. ലെഫ്റ്റ് പോകുന്ന വഴി പാവർട്ടി ഒക്കെ പോകുന്നതാണ്, ചാവക്കാടൊക്കെ പോയ വഴി. കൂടെ ഗുരുവായൂർക്കുള്ള റെയിൽവേ ട്രെയിൻ റെയിൽവേ ട്രാക്ക്. പേരാമംഗലം എത്തിയിരിക്കുന്നു. പേരാമംഗലം മൂന്നാഴ്ചയായിട്ട് ഒരു മാസത്തിലേറെ വണ്ടി ഓടിച്ചിട്ട്. വണ്ടി ഓടിക്കുമ്പോ എന്തോ ഒരു 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 തപ്പും തടയലൊക്കെ. റോഡ് പതുക്കെ മോശമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ ഗ്യാസും പിന്നെ ടൗട്ടയും ഒക്കെ കൂടെ വന്ന് നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് കുളമായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അധികം ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വഴിയിൽ ഒരുപാട് ഈ ചെറിയ കുടിൽ വ്യവസായങ്ങളും ചെറുകിട സംരംഭങ്ങളൊക്കെ ഉണ്ടാവും.
ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ റൈറ്റിക്ക് പോണ വഴി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്.